യെസ് ഞാനൊരു ഉദാഹരണം പറയാം. കഴിഞ്ഞ തവണത്തെ ചർച്ചയിൽ ഞാനത് കൃത്യമായി തന്നെ ഉന്നയിച്ചിരുന്നു. ആ അത് കേട്ടതിന് ശേഷം ആ പ്രവാസി ഞങ്ങളുമായി ബന്ധപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പ്രവാസ ജീവിതം മതിയാക്കി ഇവിടെ ജോലി ചെയ്യുന്ന വളരെ പാവപ്പെട്ട ഒരു സാധാരണക്കാരനായ യുവാവ്, അദ്ദേഹം ഈ നോർക്കയുമായി ബന്ധപ്പെട്ട എന്തോ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ലെറ്റർ സൈൻ ചെയ്യണം. അപ്പോൾ ആദ്യം അദ്ദേഹം പോയത് വില്ലേജ് ഓഫീസിലാണ്. അറിയാലോ ഇപ്പോൾ വില്ലേജ് ഓഫീസിലൊക്കെ കൊറോണ മാനദണ്ഡങ്ങൾ ഉള്ളതുകൊണ്ട് എല്ലാവരും അകത്തേക്ക് കയറ്റിവിടുകയൊന്നുമില്ല. അദ്ദേഹത്തെ ജനവാതിലിൻ്റെ ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ ലെറ്റർ കൊടുത്തു. കണ്ടപാടെ വില്ലേജ് ഓഫീസർ പറഞ്ഞു, ഇതിൽ താങ്കൾ പുറത്താണെന്ന് തെളിയിക്കാൻ എന്തുണ്ട് രേഖ? പാസ്പോർട്ട് കൊടുത്തു. അതാണല്ലോ ഏറ്റവും വലിയ രേഖ. പാസ്പോർട്ട് കൊടുത്തപ്പോൾ കേട്ടത് വിചിത്രമായൊരു മറുപടിയാണ്, ഇത് മതിയാവില്ലല്ലോ എന്ന്. അദ്ദേഹം പോയതും വന്നതും ഒക്കെ കൃത്യമായി തന്നെ അതിനകത്ത് സ്റ്റാമ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എങ്കിൽ പോലും അത് വേണ്ട എന്ന നിലപാടിലായിരുന്നു അദ്ദേഹം. വളരെ ഹൃദയവേദനയോടുകൂടി ഇറങ്ങി വന്ന് ആദ്യം വിളിച്ച ജനം ടി വിയിലേക്കാണ്. നമ്മൾ വേറെ അവസരം ഉണ്ടാക്കി കൊടുത്തു അദ്ദേഹത്തിന്. കൃത്യമായി തന്നെ ഒരു ഗസറ്റഡ് ഓഫീസർ അദ്ദേഹം അതിന് ബാക്കി കാര്യങ്ങളും നടപടികളൊക്കെ ചെയ്തു. പക്ഷെ ഞാൻ പറയുന്നത് ഇങ്ങനെയാണ് ഇവിടുത്തെ ഒരു സാഹചര്യം. ഈ കാര്യങ്ങൾ ഇത് വളരെ നിസ്സാരമായിരിക്കാം, പക്ഷേ ഇത്തരത്തിലുള്ള നിസ്സാരമായ ഒരുപാട് തലവേദനകളുണ്ട് ഇവിടെ. ശ്രീ ഗോപകുമാർ. തീർച്ചയായും ഇപ്പൊ ഈ പറഞ്ഞതിൽ നിന്ന് ഞാൻ തുടങ്ങാം. എനിക്കുള്ള അനുഭവമാണ്, കൊറോണ സമയത്ത് 7 മാസം നാട്ടിൽ നിൽക്കേണ്ടി വന്നു. നാട്ടിലും സാമാന്യ രീതിയിൽ വിദ്യാഭ്യാസ കാലം തൊട്ട് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിച്ചു വന്ന പരിചയവും അനുഭവ സമ്പത്തും ഒക്കെ ആയിട്ട് ഞാൻ എന്റെ മകന്റെ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുമാന സർട്ടിഫിക്കറ്റും വാങ്ങിക്കാനായിട്ട് വില്ലേജ് ഓഫീസിൽ അക്ഷയ കേന്ദ്രം വഴി അപ്ലൈ ചെയ്തിട്ട് 4-ാമത്തെ ദിവസം അത് കിട്ടിയിട്ടില്ല. 4-ാമത്തെ ദിവസം വില്ലേജ് ഓഫീസിൽ ചെന്ന വില്ലേജ് ഓഫീസർ പറഞ്ഞത് നിങ്ങളുടെ വരുമാനം തെളിയിക്കണമെന്ന് പറഞ്ഞു. എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് ബാങ്കിന്റെ 6 മാസത്തെ സ്റ്റേറ്റ്മെന്റ് വേണം. ഞാൻ ആലപ്പുഴ ജില്ലയിലെ കായംകുളമാണ് സ്വദേശം. കായംകുളം ടൗൺ മുഴുവൻ കണ്ടെയ്ൻമെന്റ് സോണാണ്. ഞാൻ ഇവിടുന്ന് എടുത്തിട്ട് എന്റെ 6 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കാണിക്കും. ആ വില്ലേജ് ഓഫീസറുടെ പിടിവാശിക്ക് മുന്നിൽ മുട്ടുമടക്കേണ്ടി വന്നു ഒരു ദിവസത്തേക്കെങ്കിലും. ഇത് എന്നെ പോലുള്ള ഒരാൾക്ക് പറ്റിയപ്പോ സാധാരണക്കാരന്റെ ഇവിടുന്ന് പോകുന്ന 10-ഉം 15-ഉം ദിവസത്തേക്ക് പോകുന്ന പ്രവാസിയുടെ പല ഓഫീസുകളിലും പല ആവശ്യങ്ങൾക്ക് കയറി ഇറങ്ങുന്ന അവരുടെ അവസ്ഥ എന്തായിരിക്കും? നമ്മുടെ അതായത് സാധാരണ ജനങ്ങള് ദൈനംദിനം ബന്ധപ്പെടുന്ന പഞ്ചായത്ത് ഓഫീസും വില്ലേജ് ഓഫീസുമാണ്. അവിടുന്ന് തുടങ്ങാം നമുക്ക്, വേറെ മറ്റു ഓഫീസുകളിലേക്ക് ഒന്നും പോണ്ട. ഒരു പ്രവാസിക്ക് എങ്ങും ഒരു പരിഗണനയും കിട്ടുന്നില്ല. ഇത് എന്റെ അനുഭവമാണ് പറഞ്ഞത്. അഡ്മിഷന് വേണ്ടി പോയിട്ട് വരുമാന സർട്ടിഫിക്കറ്റിന് വേണ്ടി 4 ദിവസമാണ് പോയത്. ഇനി അതുപോലെ തന്നെ പ്രവാസിയുടെ പ്രതീക്ഷകൾ അല്ലെ, ഈ പിന്നെ ഇലക്ഷനിലൊന്നും പ്രവാസിയുടെ കാര്യമൊന്നും ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. മറ്റുദാഹരണം പറയാം, ഏതാണ്ട് 600-ഓളം സഹോദരന്മാരാണ് നമ്മുടെ ഈ കൊറോണ കാലത്ത് മരണപ്പെട്ടത്. എന്നിട്ട് അവരുടെ വീട്ടിൽ ഒരു വില്ലേജ് ഓഫീസർ അല്ല, വില്ലേജ് ഓഫീസിൽ പിയൂണ് പോലും ചെന്ന് തിരക്കിയിട്ടില്ല, ഒരു അനുശോചനം രേഖപ്പെടുത്താൻ പോയിട്ടില്ല. ഇതാണ് നമ്മുടെ സർക്കാർ പ്രവാസികളോട് കാണിച്ചത്. നമുക്ക് പ്രവാസികൾക്ക് വേണ്ടിട്ട് ഒരുപാട് ഗവൺമെന്റിന്റെ ഇതുണ്ട്. ലോക കേരള സഭ, നോർക്ക റൂട്ട്സ്, പ്രവാസി ലീഗൽ സെല്ല്, അങ്ങനെ മറ്റൊരു സ്റ്റേറ്റിലും ഇല്ലാത്ത തരത്തിലുള്ള ഭരണ സംവിധാനങ്ങളാണ് ഉള്ളത്. പക്ഷെ ഇവരെല്ലാം നിഷ്ക്രിയമായിട്ട് നോക്കി നിൽക്കുകയാണ്. അല്ലേ, ഈ ലോക കേരള സഭയുടെ ദൂർത്തിന്റെ കണക്ക് ഇപ്പോൾ പുറത്തു വരുന്നേ ഉള്ളൂ. ഇന്നിപ്പോ ശ്രീരാമകൃഷ്ണൻ അതിനെ പറ്റി വിശദമായി തന്നെ ഒരു വിടവാങ്ങൽ പ്രസംഗ ശൈലിയിൽ കുറെ അധികം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അല്ല, അത് തുടക്കം തൊട്ടേ ഈ ലോക കേരള സഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ ഉദ്ദേശശുദ്ധിയൊക്കെ നമുക്കും ഇവിടുത്തെ സാധാരണ പ്രവാസികൾക്കും അറിയാവുന്നതായിരുന്നു. അതിന്റെ ഉദ്ദേശശുദ്ധി എന്തായിരുന്നെന്നും അത് എങ്ങനെ രൂപവത്കരിക്കപ്പെട്ടെന്നും അതിന്റെ കണക്കും വരവും ചെലവും ഒക്കെ നമുക്ക് അറിയാവുന്നതാണ്. പിന്നെ പ്രവാസി ലീഗൽ സെല്ലുണ്ട്, ഒരു പ്രവാസിക്ക് ഒരു നിയമ സഹായവും കിട്ടുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഷെല്ലിനൊക്കെ വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന അല്ലേ ഷെല്ലിനെ? അതെ അതെ, ശ്രീ ഷിലിലേക്ക് പോവാം ഒരു നിമിഷം. അതിനൊക്കെ ഉത്തരം നമുക്കൊന്ന് വിശദമായി അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഒരു എക്സ്പേർട്ട് നിരീക്ഷണം കൂടി പ്രതീക്ഷിക്കുന്നുണ്ട്. ഗോപകുമാർ തുടരാം. ഷെലിന് ഏറ്റവും നല്ല ഒരു നല്ല പത്രപ്രവർത്തകനാണ്, എനിക്ക് വളരെ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. അദ്ദേഹത്തിന്റെ നല്ല മനസ്സുകൊണ്ടാണ് അദ്ദേഹം മുന്നേ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ സർവാത്മന അംഗീകരിക്കുന്നു. പക്ഷെ പല കാര്യങ്ങളും വിയോജിക്കേണ്ടിയും വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടും വീക്ഷണങ്ങളും ഒക്കെ വളരെ നല്ലത് തന്നെയാണ്. പക്ഷെ നമ്മുടെ കേരളത്തിലെ ഭരണ സംവിധാനത്തിൽ അതൊന്നും നടപ്പിൽ വരുന്നില്ല എന്നുള്ള ദുഃഖകരമായ വാർത്തയാണ് പറയാനുള്ളത്. യോജിപ്പും വിയോജിപ്പും തന്നെയാണ് നമ്മുടെ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയൊരു കരുതലും കാതലും എന്ന് തന്നെയാണ് നമുക്ക് പറയേണ്ടത്. തീർച്ചയായും തീർച്ചയായും, സംവാദങ്ങൾ ഉയർന്നു വരട്ടെ, സംവാദങ്ങൾ ഉയർന്നു വരട്ടെ, ആശയ സംവാദങ്ങൾ ഉയർന്നു വരട്ടെ, അടിസ്ഥാനപരമായ സൗഹൃദങ്ങൾ അതേപടി നിലനിൽക്കട്ടെ. വ്യത്യസ്തമായ ആശയങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമല്ലേ ഒരു പൂന്തോട്ടത്തിൽ എല്ലാം റോസാപ്പൂക്കൾ മാത്രമാണെങ്കിൽ എന്ത് ഭംഗി? കുറച്ച് മജന്തിയും അല്ലെങ്കിൽ മറ്റ് പൂക്കളും മുല്ലപ്പൂവും ഒക്കെ വരട്ടെ. യെസ് പ്രതീക്ഷ, പ്രതീക്ഷ ഇതിനകത്ത് 2 കാര്യങ്ങളാണ്. ഒന്ന്, ഞാൻ പറഞ്ഞത് വളരെ കറക്റ്റാണ്, ഞാൻ അതിൽ 100% ഉറച്ചു നിൽക്കുകയാണ്.
പ്രവാസി വിഷയങ്ങളൊന്നും തന്നെ ഒരു ഘട്ടത്തിൽ പോലും പ്രചരണ വിഷയമായിട്ടില്ല. മറ്റു വിഷയങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ട തന്നെയാണ്. പക്ഷേ മനഃപൂർവ്വം മറന്നു പോകുന്നതാണോ അല്ലെങ്കിൽ ഇതുകൊണ്ടൊന്നും വലിയ കാര്യമില്ല, ഇതൊന്നും ചർച്ച ചെയ്താൽ ആർക്കും വോട്ട് കിട്ടാനൊന്നും പോകുന്നില്ല എന്നൊരു ധാരണയാണോ, എന്താണെന്നറിയില്ല. മറ്റ് വിഷയങ്ങളൊക്കെ ഒരു 90% പറയുമ്പോൾ പ്രവാസിയുടെ വേദന, പ്രവാസിയുടെ ദുഃഖം, പ്രവാസിയുടെ മറ്റ് പ്രശ്നങ്ങൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെയുള്ള ചെറിയ ചെറിയ തലവേദനകൾ, ഇതൊക്കെ വെറും 0.0001% ആരെങ്കിലും ഒന്ന് ചൂണ്ടിക്കാണിച്ചാൽ അത്രയും സമാധാനം. പ്രതീഷ്. അതെ, എനിക്ക് തോന്നുന്നത് ഒരു പരിധിവരെ പ്രവാസിക്ക് വോട്ടില്ല എന്നതുകൊണ്ടായിരിക്കാം അവരുടെ ഒരു. അല്ല, ഞാനതിൽ വേറൊരു വശം കാണിക്കട്ടെ. പ്രവാസിക്ക് വോട്ടില്ല, സമ്മതിച്ചു. പക്ഷെ പ്രവാസിക്ക് അമ്മയ്ക്ക് വോട്ടുണ്ട്, സഹോദരിമാർക്ക് വോട്ടുണ്ട്, പ്രവാസിയുടെ ഭാര്യയ്ക്ക് വോട്ടുണ്ട്, മക്കൾക്ക് വോട്ടുണ്ട്. പ്രവാസി ഒരൊറ്റ ആളല്ലേ ഉള്ളൂ. ഞാൻ പ്രവാസിക്ക് വോട്ടവകാശം നിഷേധിച്ചു അല്ലെങ്കിൽ ആ തരത്തിലൊരു പരാമർശം നടത്തിയും ദയവായി ചിന്തിക്കരുത്. നിലവിലെ സാഹചര്യം അനുസരിച്ച് ഇപ്പോൾ പ്രതീക്ഷ തന്നെ നാട്ടിൽ എത്ര വോട്ടുണ്ട്, പ്രതീക്ഷനെ പ്രതീക്ഷനെ ഇഷ്ടപ്പെടുന്നവരെ എത്ര വോട്ടുണ്ട്, അതൊരു വലിയ സംഖ്യ അല്ലേ പ്രതീക്ഷ? അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആക്ച്വലി നമ്മുടെ കേരളീയർക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല. അതാണ് എനിക്ക് എന്റെ ഒരു അഭിപ്രായ പ്രകാരം ഇവിടെ ഒരു മൂന്നാം മുന്നണി അല്ലെങ്കിൽ രണ്ട് മൂന്നോ നാലോ മുന്നണികളായിട്ട് അല്ലെങ്കിൽ കൂടുതൽ രാഷ്ട്രീയ പാർട്ടികളായിട്ട് ഒരു കോമ്പറ്റീഷൻ ടൈപ്പ് കോമ്പറ്റീഷൻ ഒരു സെറ്റപ്പ് ഒരു അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ മാത്രമാണ് കുറച്ചും കൂടി നന്നാവുക. ഇപ്പോ ലെഫ്റ്റ് ആയാലും റൈറ്റ് ആയാലും അല്ലെങ്കിൽ ഐക്യ ജനാധിപത്യ മുന്നണി ആയാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആയാലും അവർക്ക് വ്യക്തമായി അറിയാം അഞ്ചു വർഷം അങ്ങനെ മാറി. അതുകൊണ്ട് നമ്മുടെ കേരളീയർക്ക് ഒരു ഓപ്ഷൻ ഇല്ല. അതായത് മറ്റു വേറെ ഒരാൾക്ക് തിരിച്ചു കൊടുക്കാനോ അങ്ങനെ മാത്രം ശക്തമായ ഒരു മുന്നണിയിട്ട് വേറെ ഒന്നും മുന്നോട്ടില്ല. അതുകൊണ്ട് അവർക്ക് ഒന്നര ഇടതുപക്ഷം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോണ വലതുപക്ഷം. പക്ഷേ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം കേരളത്തിലെ ഓരോ വീട്ടിൽ നിന്നും മിനിമം ഒരാൾ വീതമെങ്കിലും ഇന്ന് വിദേശത്ത് കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് അവിടേക്ക് പണം അയക്കുന്നുണ്ട്. ശരിക്കും നമ്മുടെ നാടിന്റെ സമ്പദ് വ്യവസ്ഥ, അതായത് കേരളത്തിൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ ഉള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അത് വിദ്യാസവിദ്യരായതുകൊണ്ടാണ്. പക്ഷെ അതിനോടൊപ്പം തന്നെ നമ്മൾ കാണുന്നത് ഇവിടെ ഇൻഡസ്ട്രീസ് ഇല്ല. ഇവിടെ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു റോഡ്, ഞാൻ പറയാം നമ്മളൊരു വണ്ടി വാഹനം നമ്മൾ സ്വന്തമാക്കണമെങ്കിൽ ഇന്ത്യൻ മെയ്ഡ് വാഹനമാണെങ്കിൽ അതിന് 80% നമ്മൾ റോഡ് ടാക്സ് ആയിരുന്നു. അത് 15 years നമ്മൾ വണ്ടി നേരത്തിൽ ഇറങ്ങുന്നതിന് മുന്നേ നമ്മൾ ഇതാണ് വണ്ടി നേരത്തിൽ ഇറങ്ങുന്നത്. നേരെ മറിച്ച് അതൊരു വിദേശം അല്ലെങ്കിൽ ഒരു പ്രീമിയം വെഹിക്കിളാണെങ്കിൽ 20% ആണ്. അത് ഇന്ത്യയിലെ വേറൊരു സംസ്ഥാനത്തും ഇത്രയും കൂടുതൽ റോഡ് ടാക്സ് ചാർജ് ചെയ്യുന്നില്ല. ഈ റോഡ് ടാക്സ് നമുക്ക് കിട്ടുന്ന റോഡ് അല്ലെങ്കിൽ ഫെസിലിറ്റീസ് എന്തെങ്കിലും നമുക്ക് കിട്ടുന്നുണ്ടോ? ഒരു ഹെൽമെറ്റ് വെച്ചില്ല എന്ന് പറഞ്ഞ ഒരു ബൈക്കുകാരൻ അല്ലെങ്കിൽ കാറിന്റെ വിൻഡ്ഷീൽഡിൽ വിൻഡോയിൽ ചെയ്യണമെന്ന് പേപ്പറിന് കട്ടിപൂടി എന്ന് പറഞ്ഞിട്ട് അതിനായിട്ട് കൊടുക്കുന്നു. സ്വന്തം വണ്ടി മോഡിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അത് 1000 രൂപ ഫൈനായിട്ട് കൊടുക്കും. നേരം കുറച്ച് ഈ നമ്മുടെ റോഡുകൾ അല്ലെങ്കിൽ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് നമ്മൾ ചെറുപ്പം തൊട്ട് എന്റെ 2 വയസ്സ് തൊട്ടുള്ള അതേ റോഡ് തന്നെയാണ് ഇന്നും 1 inch കൂടുതലോ കുറയാൻ നല്ലതല്ല കൂടുതല്. അപ്പൊ അങ്ങനെയുള്ള റോഡ് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് മാത്രമാണ് ഇവിടെ ഇൻഡസ്ട്രിയലൈസേഷൻ ഉണ്ടാവുള്ളൂ, വിദേശ നിക്ഷേപം നമുക്ക് വരുള്ളൂ. ഇപ്പൊ UP അല്ലെങ്കിൽ നമ്മൾ കളിയാക്കണ UP അല്ലെങ്കിൽ ബാക്കിയുള്ള കർണാടക അങ്ങനെയുള്ള സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളൊക്കെ ഇഷ്ടം പോലെ കമ്പനികൾ വന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഒരുപാട് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് വരുന്നു. ഇപ്പൊ നമുക്ക് UPയില് ആപ്പിള് സാംസങ് ഒരുപാട്. അതുകൊണ്ട് തന്നെ അവിടുത്തെ നിയറസ്റ്റ് ടു ഡൽഹി നമുക്ക് ഹൈവേ. പ്രതീക്ഷ, അതിനകത്ത് ഏറ്റവും വലിയ തമാശയുണ്ട്. കാരണം ഈ കൊറോണ ഇങ്ങനെ വ്യാപിച്ച സമയത്ത് ചൈനയിൽ നിന്നുള്ള പല കമ്പനികളും അവരെ നിർത്തി ഇന്ത്യയിലേക്ക് വരാൻ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. നമ്മുടെ സർക്കാർ ഒഫീഷ്യലി ഒരു നിലപാടെടുത്തു, ചൈനയിൽ നിന്ന് വരുന്ന ഒരു കമ്പനിക്ക് ഇവിടെ അവസരം കൊടുക്കേണ്ടത് അത് നമ്മുടെ പോളിസി മാറ്റർ ആണ്. അത് ഇവിടെ അടിസ്ഥാന സൗകര്യം ഇല്ല, അതായത് നമുക്ക് ഒരു റോഡ് ഇല്ല, നമുക്ക് റെയിൽ അല്ലെങ്കിൽ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല. നമ്മുടെ വണ്ടികൾ പോണത് 2.5 meter വഴി, അതായത് എനിക്ക് 50 ഉള്ളപ്പോഴും എനിക്കിപ്പോ 40 ആയാലും ആ റോഡിന് മാറ്റമില്ല. ഇവിടെ എങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരും, ഇവിടെ എങ്ങനെ ചരക്ക് കയറുന്നു നടക്കും. അപ്പൊ അതുകൊണ്ട് ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ നമ്മൾ കളിയാക്കിക്കൊണ്ടിരിക്കുന്ന UP അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ എന്ന് പറയുന്ന സംസ്ഥാനങ്ങളിലെ റോഡ് അല്ലെങ്കിൽ അവരുടെ അടിസ്ഥാന സൗകര്യം കണ്ട് ബാക്കിയുള്ള അല്ലെങ്കിൽ അവിടുത്തെ ഒരു
ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി ഒരു സിറ്റുവേഷൻ അവർ ക്രിയേറ്റ് ചെയ്യുക, അവിടെ സിഎം അല്ലെങ്കിൽ അവിടെ ഒരു ഗവൺമെന്റ് അതോറിറ്റീസ് അത് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു മുൻതൂക്കം അവർ നടത്തുന്നുണ്ട്. പക്ഷെ നമ്മുടെ കേരളത്തിൽ ഇന്നും അല്ലേ ഇത്രയും പ്രശ്നം ഉണ്ടായിട്ടോ, അല്ലെങ്കിൽ എന്തോ നമ്മുടെ ഈ ആന്തൂരിലെ കേസ് അറിയാം സാജൻ, ആ പുള്ളി ഇത്രയധികം കഷ്ടപ്പെട്ട് ഇത്രയധികം ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടു വന്നിട്ട് ആ സാധന മനുഷ്യന് അവിടെ സൂയിസൈഡ് ചെയ്തിരുന്നു, അതിനുശേഷമാണ് ആ ലൈസൻസ് കിട്ടിയത്. അല്ല ഈ ഈ ഈ ആന്തൂരിലെ സാജൻ മാത്രമല്ല പ്രതീക്ഷ, ഇന്നലെ ഇന്നലെ ഒരു പ്രവാസി ഈ തെരഞ്ഞെടുപ്പിന്റെ ചൂടേറിയ സമയത്ത് പോലും പരിപാടി നിർത്തി പോകാൻ തീരുമാനിച്ചു. എനിക്ക് ആത്മഹത്യയല്ലാതെ മറ്റൊരു വഴിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു, ഫേസ്ബുക്കിലേക്ക് പോസ്റ്റ് ഇടേണ്ടി വന്നു ഇന്നലെയും കൂടി. ഇപ്പോഴും സാഹചര്യം വ്യത്യസ്തമല്ല, ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല. ഇതൊക്കെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, ഇതൊക്കെ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതല്ലേ, അഡ്രസ്സ് ചെയ്ത് പെടാതെ പോകുന്നത് എന്തുകൊണ്ടാണ്, ഇരുത്തി ചിന്തിക്കേണ്ട വിഷയമാണ്. ഇതൊക്കെ ജീവന്റെ പ്രശ്നമാണ്. നാളെ ഇതുവരെ ഈ നാടിന് വേണ്ടി ചോരയും നീരും എല്ലാം വിട്ടൊഴിഞ്ഞ് കഷ്ടപ്പെട്ട ഒരു വിഭാഗമാണ് ഇങ്ങനെ ആത്മഹത്യയുടെ പക്കിലേക്കൊക്കെ പോകുന്നു എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പ്രതീക്ഷ് പോയിന്റ് പൂർത്തിയാക്കി. അതായത് നമ്മൾ ഓരോ വിഭാഗത്തിൽ തന്നെ വിഭാഗം, നമ്മളിപ്പോ ഗ്രാമങ്ങളിലാണെങ്കിൽ അവിടേക്ക് നമ്മൾ ഇപ്പൊ ഞാൻ വരികയാണ്, ഞാനൊരു സ്ഥാനാർത്ഥിയാണെന്നൊക്കെയാണെങ്കിൽ ഞാൻ എനിക്ക് വോട്ട് ചെയ്യണം എന്ന് പറയുന്നതിലും ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ട് കാണുന്നത് ഞാനൊരു പ്രോജക്ട് അവർക്ക് കൊടുക്കുക. പ്രോജക്ട് എന്ന് പറഞ്ഞാൽ അത് ചെറുതായിരിക്കാം വലുതായിരിക്കാം, ചിലപ്പോൾ കൃഷി കാർഷിക ആവശ്യങ്ങളായിരിക്കാം അവിടെ ബ്ലോക്കായി കിട്ടുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ അടിസ്ഥാനം പറഞ്ഞ പാവപ്പെട്ടവർക്ക് വേണ്ടി ചെയ്യാവുന്ന ഫാം സൗകര്യങ്ങൾ, അല്ലെങ്കിൽ മീൻ വളർത്തൽ, അതുപോലെ വികസനത്തിന് വേണ്ടിയിട്ട് വോട്ട് ചെയ്യാനാണ് ഞാൻ പറയാം. അതിനുവേണ്ടി സ്ഥാനാർത്ഥികൾ ചെയ്യുന്നത് ഒരു ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണയില്ലെങ്കിലും സ്വതന്ത്രനാണെങ്കിൽ കൂടി ആ ഒരു വ്യക്തിയുടെ പ്രഭാവത്തിൽ ടാലന്റ് ആയിട്ടുള്ള ആൾക്കാർ മുന്നോട്ട് വരണം, അവർ ജനങ്ങൾക്ക് അവരുടെ പ്രോജക്റ്റുകൾ കൊടുക്കണം, ഇന്ന സാധനം ഇന്ന പ്രോജക്ട് ഞാൻ വന്ന് നടത്തി തരും, അങ്ങനെ അവർ ഉറപ്പ് നൽകി അത് നടത്തി കൊടുത്തിട്ട് വേണം, അങ്ങനെ വേണം നമുക്കൊരു ആദരിക്കാം. അത് കൃഷിയായാലും ശരി ഈ പറയണ പോലെ ഇൻഡസ്ട്രീസ് ആയാലും ശരി എന്ത് ഇതായാലും അത് ഒരു മുന്നൊരുക്കം, അല്ലെങ്കിൽ അതിന് ടാലന്റ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ തെരഞ്ഞെടുക്കാൻ ശ്രമിക്കണം. അല്ലാതെ നമ്മൾ കക്ഷി കക്ഷിയോ അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തി അത് അങ്ങനെ അതിനും ഏറെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ കാണുന്നത് നമ്മുടെ പ്രോജക്റ്റുകൾ നമ്മൾ നമ്മളെ തെരഞ്ഞെടുക്കപ്പെട്ടുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് എന്ത് ചെയ്തു കൊടുക്കാൻ പറ്റും, എന്ത് സഹായം, അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്ത് എന്ത് ചെയ്യാം, അതാണ് ഞാൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കാണുന്നത്. യെസ്, അതായത് ഈ അടിത്തട്ടിൽ തന്നെ മാറ്റം ഉണ്ടായേ പറ്റൂ. സുശീലിൻ, ഇനി നമുക്ക് പ്രോബ്ലംസ് ആണ് ഇതൊക്കെ, ഇനി നമുക്ക് പരിഹാരത്തിലേക്ക് കടക്കാം. സുശീലിൻ, തീർച്ചയായിട്ടും ശ്യാം ശ്യാം പറഞ്ഞിടത്തു നിന്ന് തന്നെ തുടങ്ങണം, അത് പ്രതീക്ഷ അവസാനിപ്പിച്ചിടത്തുമ. അതായത് നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിന്റെ, അതായത് ജനാധിപത്യത്തിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് ജനങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്നാൽ ജനങ്ങളാൽ ഭരിക്കപ്പെടുന്ന ഭരണാധികാരികൾ ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുന്നു എന്നുള്ളതാണ്, ലിങ്കന്റെ വാക്കുകളാണ്, എബ്രഹാം ലിങ്കന്റെ വാക്കുകളാണ്. പക്ഷെ ഇന്ത്യൻ സാഹചര്യത്തിൽ നമ്മൾ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്ന് നമുക്ക് പറയുന്നുണ്ടെങ്കിൽ കൂടിയും ജനാധിപത്യ റാങ്കിങ്ങിൽ നമ്മൾ 25-ാം സ്ഥാനത്ത് പോലും ഇടം പിടിച്ചിട്ടില്ല എന്നുള്ളതാണ്. അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ട ഒരു വിഷയമാണ്. നൈതികതയാണ്, രാഷ്ട്രീയമായിട്ടുള്ള നൈതികതയുടെ ഒരു വിഷയമായിട്ടാണ് എനിക്ക് അതിനെ കാണാൻ സാധിക്കുന്നത്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത്, അതായത് ഏറ്റവും കൂടുതൽ പ്രവാസികൾ മത്സരരംഗത്തുള്ളത് ഈ പ്രാവശ്യത്തെ ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രവാസികൾക്ക് പലരും വോട്ട് ചെയ്യാനെത്താൻ പറ്റാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ടെങ്കിൽ കൂടി, പക്ഷേ ഒരു തീർച്ചയായിട്ടും പ്രവാസികൾ അനുകൂലിച്ച് ചേർക്കപ്പെടുന്ന ഭാഗമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ രീതിയിൽ തന്നെയാണ് മാറ്റപ്പെടുന്നത് ബേസിക്കലി. പക്ഷെ ഇതിനൊരു മാറ്റം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. പക്ഷെ അതിന് വേണ്ടുന്നത് ഏകീകരണമാണ്. പക്ഷെ രാഷ്ട്രീയ രാഷ്ട്രീയത്തിൽ അധികൃതമായിട്ടുള്ള നിലപാടുകളിൽ ഇവൻ വിദേശ രാജ്യങ്ങളിൽ പോലും പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രവാസികൾക്ക് എങ്ങനെയാണ് ഒരു ഏകീകരണം ഉണ്ടായി അവർക്ക് വേണ്ടിയിട്ട് ശബ്ദമുയർത്താൻ സാധിക്കുക എന്നുള്ളത് വലിയൊരു വിഷയമാണ്. അതായത് ഈയൊരു ത്രിതല പഞ്ചായത്ത് വിഷയങ്ങളിൽ പോലും പ്രാദേശിക വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുമ്പോൾ പ്രവാസികളുടെ വിഷയങ്ങൾ ചർച്ചയാകുന്നില്ല എന്നുള്ളത് പോലും വളരെയധികം ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. പ്രവാസികളാണ് യഥാർത്ഥത്തിൽ കേരളം പോലുള്ള ഒരു രാജ്യത്തിന്റെ ഒരു സംസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ നട്ടെല്ല്, അതായത് സമ്പത്തിന്റെ വലിയൊരു നട്ടെല്ല് എന്നുള്ളത് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പ്രവാസികളാൽ അഴിക്കപ്പെടുന്ന പണം തന്നെയാണ്. പക്ഷെ അതിന് തുല്യമായിട്ടുള്ള തിരിച്ച് പ്രവാസികൾക്ക് എന്ത് കിട്ടുന്നു എന്നുള്ളൊരു വലിയൊരു ചോദ്യവും ഉണ്ട്. അതായത് നമുക്ക് മനസ്സിലാക്കാം, നമ്മളിപ്പോ ചർച്ച ചെയ്യുമ്പോ പോലും, അതായത് കർഷകര് തെരുവില് എന്താ പറയാ ഈ സമരരംഗത്ത്
ഒരു ഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ ഒരു തദ്ദേശ ഭരണത്തിനോട് ബന്ധപ്പെട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിനോട് ബന്ധപ്പെട്ട് പ്രവാസികളുടെ വിഷയം നമ്മൾ ചർച്ച ചെയ്യുന്നതും കൂടെ ഒരു ഓർമ്മ വേണം. കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് ഈ രാഷ്ട്രീയമായിട്ടുള്ള പ്രബുദ്ധത നേടിയിട്ടുണ്ടെങ്കിൽ കൂടിയും പക്ഷെ പ്രവാസികൾ ഓരോരുത്തരും അവനവന്റെ എന്താ പറയാ ജീവിത സന്താപത്തിന് വേണ്ടിയിട്ട് നമ്മൾ പുറംനാടുകളിൽ പോയി കഷ്ടപ്പെട്ട് രാജ്യത്തിന്റെ സമ്പദ്ഘടനയ്ക്ക് പോലും വലിയൊരു പങ്ക് വഹിക്കുമ്പോൾ പ്രവാസികൾ അരികുവൽക്കരിക്കപ്പെടുന്നവരായിട്ട് മാറ്റപ്പെടുന്നു എന്നുള്ളത് വളരെയധികം ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇത്തരം ഈ ഒരു ത്രിതല പഞ്ചായത്തുകൾ പോലുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലെങ്കിലും പ്രവാസികളുടെ വിഷയങ്ങൾ ശക്തമായിട്ട് ചർച്ച ആകേണ്ടതാണ്. പക്ഷെ ആകുന്നില്ല എന്നുള്ളത് വലിയൊരു ഘടകം തന്നെയാണ് ശ്യാം. അല്ല, എനിക്ക് തോന്നുന്നു ശ്രീ ഗോപകുമാർ, ഈ പ്രശ്നങ്ങൾ ചർച്ചയാകരുത് എന്ന് ആർക്കെങ്കിലും നിർബന്ധമുള്ളതായി തോന്നുന്നുണ്ടോ ശ്രീ ഗോപകുമാർ? അത് നമ്മുടെ ഈ പ്രവാസികൾക്ക് വോട്ട് ബാങ്ക് അല്ല എന്നുള്ള തോന്നൽ കൊണ്ടാണ്. പക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ, ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പ്രവാസികളുടെ വീട്ടുകാർ അതിന് തക്കതായ മറുപടി നൽകിക്കൊണ്ടിരിക്കുക എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഈ പ്രവാസികളെ സംബന്ധിച്ച് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ടുള്ള നാട്ടിലേക്കുള്ള കൊഴിഞ്ഞുപോക്ക് അത് ഒരു ഗവൺമെന്റും അല്ലെങ്കിൽ ഈ പഞ്ചായത്ത് തൊട്ട് മകളോട്ട് സംസ്ഥാന സർക്കാർ പോലും കണക്കാക്കുന്നില്ല. വളരെ ഭീകരമായ രീതിയിലുള്ള കൊഴിഞ്ഞുപോക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പ്രവാസികൾ നാട്ടിൽ ചെന്നു കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താണ്? നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ എന്ത് സംഭവിക്കുന്നു എന്ന് ആരും ചിന്തിക്കുന്നില്ല. അപ്പോൾ ഈ പ്രവാസികളുടെ വിഷയം ചർച്ച ചെയ്യപ്പെടാൻ ഇവിടുത്തെ ഭരണവർഗങ്ങൾ മടിക്കുന്നു. പ്രവാസികളെ ഭയമാണ്. കാര്യം അവർ തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവർക്ക് വേണ്ട ആനുകൂല്യങ്ങൾ നൽകാൻ തയ്യാറാകുന്നില്ല. അവർ ശക്തമായ വോട്ട് ബാങ്ക് അല്ലാത്തതുകൊണ്ടാണ്. പക്ഷേ ഇപ്രാവശ്യം അവരുടെ കുടുംബാംഗങ്ങൾ, അവരുടെ ബന്ധുക്കൾ അവരനുഭവിച്ച ദുരിതങ്ങൾ, മാനസിക പ്രയാസങ്ങൾ കണക്കാക്കി അവർ പ്രതികരിച്ചിരിക്കും. അല്ലെ, ഞാൻ ചോദിക്കട്ടെ ശ്രീ ഗോപകുമാർ, ഈ രാഷ്ട്രീയ പാർട്ടികളെ വെറുതെ വിടാം, നമുക്ക് ഈ മാധ്യമങ്ങൾ തന്നെ, എത്ര മാധ്യമങ്ങൾ പ്രവാസികളുടെ വിഷയം സജീവമായി ചർച്ചയ്ക്കെടുക്കുന്നുണ്ട്? എടുക്കുന്നില്ല ആര്? സത്യസന്ധ ജനം ടിവി ഇപ്പം പലർക്കും ഞങ്ങളുടെ രാഷ്ട്രീയത്തോടും ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ദേശീയതാ കാഴ്ചപ്പാടിനും ഒക്കെ വിരോധമുണ്ടാവും. പക്ഷേ അഭിമാനത്തോടു കൂടി തന്നെ പറയുന്നു, പ്രവാസികളുടെ വിഷയം ഇന്ന് മലയാളം ചാനലുകളിൽ വെച്ച് ഏറ്റവും ഗംഭീരമായി തന്നെ അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ, പല ഇമ്പാക്റ്റുകൾ കൊണ്ടുവരുന്നതിലും ഈ പരിപാടിയിലൂടെ സാധിച്ചിട്ടുണ്ട്. ശ്രീ ഗോപകുമാർ, ശ്യാമേ, അതിനോട് ഞാൻ യോജിക്കുന്നു. ശ്യാമ പറഞ്ഞതുപോലെ തന്നെ ഈ മാധ്യമങ്ങൾ പ്രവാസികളുടെ കാര്യങ്ങളിലെ കാര്യമായിട്ട് ഇടപെടൽ നടത്തുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ വരുമ്പോഴത്തേക്ക് രാഷ്ട്രീയം അല്ലെങ്കിൽ ഗൾഫ് ബന്ധങ്ങൾ മാധ്യമങ്ങളെ, പല മാധ്യമങ്ങളെയും താങ്ങി നിർത്തുന്നത് ഗൾഫിലെ പണമാണ്, അല്ലെങ്കിൽ ബിസിനസ്സുകാരുടെ പണമാണ്. അങ്ങനെ വരുമ്പോഴാണ് ഈ പ്രവാസി വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത്. കാരണം അവിടുത്തെ മോലാളിമാരുടെ കൂടെ ജോലി ചെയ്യുന്ന സ്റ്റാഫുകൾ അനുഭവിക്കുന്ന കഷ്ടപ്പാട്, ദുരിതങ്ങൾ, മാസങ്ങളുള്ള ശമ്പളം കിട്ടാത്ത വിഷയങ്ങൾ, ഇതൊന്നും ഒരു മാധ്യമവും ചർച്ച ചെയ്യത്തില്ല, ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നില്ല. കാരണം ഇവരുടെ കാശ് കൊണ്ടാണ് ഈ മാധ്യമങ്ങൾ പോകുന്നതെന്ന് എനിക്ക് തുറന്നു പറയേണ്ടി വരുന്നു. അല്ലെന്ന് ശ്യാമിന് തോന്നുന്നുണ്ടോ? പക്ഷെ അവിടെ ഞങ്ങൾക്ക് അഭിമാനത്തോട് പറയാം ശ്രീ ഗോപകുമാർ, 5000-ലധികം പേരുടെ നല്ല അസല് വൈറ്റ് പണം കൊണ്ടുണ്ടാക്കിയ ഒരു സ്ഥാപനമാണ് ഈ ജനം ടി വി. ഒരാളുടെ പോലും കള്ളപ്പണമില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തും വിളിച്ചു പറയാം, സത്യത്തിനൊപ്പം ഞങ്ങൾക്ക് നിൽക്കാം. അതുകൊണ്ട് തന്നെയാണ് സധൈര്യം ഈ പരിപാടി എന്നല്ല എല്ലാ പരിപാടിയുമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാൽ ശ്രീ ഗോപകുമാർ? ശ്യാമേ, ഈ പ്രവാസികളുടെ ഞാൻ പറഞ്ഞില്ലേ, ഈ നാട്ടിലേക്കുള്ള കണക്കുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ തിരിച്ചു പോകുന്ന കണക്കുകൾ ഭയങ്കര ഭയാനകമായ കണക്കാണ്. അത് ഒരു മാധ്യമങ്ങളും, ദൃശ്യ മാധ്യമങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. നമ്മൾ ഓരോ എയർപോർട്ടിലും ദിനം പ്രതി വന്നിറങ്ങുന്നു. അത് വർഷങ്ങളായിട്ട്, കഴിഞ്ഞ ഏതാണ്ട് 4-5 വർഷമായിട്ട് തുടങ്ങി ഈ കൊറോണ മാർച്ച് തൊട്ടുള്ള ആ കൊഴിഞ്ഞുപോക്ക് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങളാണ്. ബാക്കി എല്ലാ വിഷയങ്ങളും നമുക്ക് മാറ്റിവെക്കാം. പ്രവാസി നാട്ടിലനുഭവിക്കുന്ന ദുരിതങ്ങൾ, അല്ലെ അവന്റെ വീട്ടുകാർ അനുഭവിക്കുന്ന ദുരിതങ്ങൾ, ബാക്കി എല്ലാം മാറ്റിവെച്ചാലും ഇതെവിടെ ചെന്ന് നിൽക്കും എന്ന് ആരും, ഭരണവർഗവും ചിന്തിക്കുന്നില്ല, നമ്മുടെ മാധ്യമ സുഹൃത്തുക്കളും ചിന്തിക്കുന്നില്ല. സത്യമല്ലേ? യെസ്, യെസ്, തീർച്ചയായും, തീർച്ചയായും. ശ്രീ സജിത് കരിമ്പേൽ, ഇനി വേണ്ടത് പരിഹാരമാണ്, വിലപ്പെട്ട നിർദ്ദേശങ്ങളാണ്. ചാമ്പാമ്പു, ആദ്യം തന്നെ ഈ പ്രവാസികൾ പറയട്ടെ എന്ന പരിപാടി ഒരുപാട് മാസങ്ങൾ ഇങ്ങനെ തുടർന്നു പോകട്ടെ. ഇനി വീണ്ടും ഇനിയും പുതിയ പുതിയ പ്രവാസി കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടട്ടെ. ഇതുവരെ ഇത്രയും നന്നായി ഇത് നടത്തി കൊണ്ടുപോയതിന് ജനൻ ടി വിക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഇനി പറയാനുള്ളത് നമ്മുടെ കേരളത്തിലെ ഒരു ഫൈനാൻഷ്യൽ മാനേജ്മെന്റിനെ കുറിച്ചാണ്. കടം വാങ്ങുക, അത് വെച്ചിട്ട് കുറച്ച് ഫ്രീബീസ് സൗജന്യങ്ങൾ കൊടുക്കുക, ആൾക്കാരെ വായടപ്പിക്കുക, വീണ്ടും പൊതുകടം വർദ്ധിപ്പിക്കുക, അടുത്ത 5 വർഷം അടുത്ത ആൾ വരിക, അതാണ് ഒരു ഫൈനാൻഷ്യൽ മാനേജ്മെന്റ്. പിന്നെ അറിയാവുന്നത് കുറച്ച് ഈ പറഞ്ഞ ബീവറേജ് കോർപ്പറേഷൻ എന്നുള്ളതോ അല്ലെങ്കിൽ
ജ്വല്ലറി മാളുകൾ തുടങ്ങിയ കാര്യങ്ങൾ, പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ആൾക്കാരെ തിരിച്ചുവിടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് സംസ്ഥാന സർക്കാർ ഇനി സ്വീകരിക്കേണ്ടത്. അത് നടപ്പിൽ വരുത്താൻ വേണ്ടി താഴെത്തട്ടിലുള്ള ഭരണകർത്താക്കളും ശ്രമിക്കണം. അതിനുവേണ്ടി ഇപ്പോൾ ഒരുപാട് കേന്ദ്ര സ്കീമുകളൊക്കെ നമുക്കറിയാവുന്നതാണ്. ഇപ്പോൾ കൗശൽ വികസനം, ആൾക്കാരുടെ കാര്യശേഷി വർദ്ധിപ്പിക്കുക, തൊഴിലാളികളുടെ പുതിയ പുതിയ മേഖലകളിലേക്ക് മാറ്റുക, ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവന്നാൽ തന്നെ അത് വളരെ പ്രോപ്പറായിട്ടും എഫക്റ്റീവായിട്ടും ചെയ്യിക്കാനുള്ള മാർഗങ്ങൾ, വളരെ ഫാസ്റ്റ് ട്രാക്ക് കാര്യങ്ങൾ ചെയ്യാനുള്ള സംസ്ഥാന സർക്കാരിന്റെ സംവിധാനങ്ങൾ ഉണ്ടാവുക. പിന്നെ വേണ്ടുന്നത് എപ്പോഴും ഈ സർക്കാരിന്റെ സൗജന്യം വാങ്ങിച്ച് ജീവിക്കാതെ ആൾക്കാർ അങ്ങോട്ട് രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്ന രീതിയിൽ അവരെ പ്രാപ്തരാക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ചെറുകിട പദ്ധതികളും ഓരോ പഞ്ചായത്തിലായിക്കോട്ടെ, മുനിസിപ്പാലിറ്റികളിലായിക്കോട്ടെ, ഗ്രാമഗ്രാമാന്തരങ്ങളിൽ കൊണ്ടുവരിക, അതിനൊക്കെ ഒരുപാട് കേന്ദ്ര പദ്ധതികൾ ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്തരം കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടി ഓരോ പഞ്ചായത്തിലും ഒരു ഇൻഫർമേഷൻ സെല്ലുകൾ ഇതുപോലുള്ള കാര്യങ്ങൾ, അതിലിപ്പോ രാഷ്ട്രീയം നോക്കരുത്, പേടിയുണ്ടാവും ചിലപ്പം. നമ്മൾക്ക് ഓപ്പോസിറ്റുള്ള ഒരു രാഷ്ട്രീയക്കാരാണ് ഇതൊക്കെ ഇറക്കുന്നത്, അപ്പൊ നമ്മളിത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്താൽ നാളെ നമുക്ക് കിട്ടൂല്ലോ എന്നുള്ളത് എന്തായാലും ഉണ്ടാവും സ്വാഭാവികമായിട്ടും. പക്ഷെ അതിൽ നിന്ന് അല്പമെങ്കിലും ഇൻഫർമേഷൻസ് ജനങ്ങളിലേക്ക് പാസ് ചെയ്തുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്, ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് പുതിയ പുതിയ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ അത് നേടിയെടുക്കാം എന്നുള്ള രീതിയിലേക്ക് വരുന്ന ടീമിനെ തിരഞ്ഞെടുക്കുക ജനങ്ങള്. അപ്പോ അത്തരം നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വെക്കാനുള്ളത്. റൂട്ട് ലെവലിൽ തന്നെ ഒരു വലിയ മാറ്റം, പരിഷ്കരണം വേണം അല്ലേ? റൂട്ട് ലെവലിൽ വരുന്ന മാറ്റമാണ് വേണ്ടുന്നത്. യെസ്, അപ്പോഴും നമുക്ക് ഈ അത് മാത്രമല്ല, ഈ ആറ്റിറ്റ്യൂഡിന് വലിയൊരു പ്രശ്നം കൂടിയുണ്ട്. അതെ, അതും മാറിയേ പറ്റൂ. അതെ അതെ, അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ പൊതുവെ രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തും കണ്ടുവരുന്ന ഒരു ട്രെൻഡ് ഉണ്ട്. ഇപ്പോ എല്ലാ സംസ്ഥാന പല രാജസ്ഥാനിലും നടന്നിട്ടുണ്ട്, ഹൈദരാബാദിലും നമ്മൾ കണ്ടിട്ടുണ്ട്. അത്തരം മാറ്റങ്ങൾ പുതിയ ആൾക്കാരെ ട്രൈ ചെയ്യൂ, ഒരു പ്രാവശ്യം നിങ്ങൾ ട്രൈ ചെയ്യൂ, ട്രൈ ചെയ്തിട്ട് ഇല്ലെങ്കിൽ അവരെടുത്ത് കളയൂ, മനസ്സിലായില്ലേ? നിരന്തരം നേരത്തെ പ്രതീക്ഷ സൂചിപ്പിച്ച പോലെ നമ്മൾ ഇടത്തുനിന്ന് വലത്തോട്ടും വലത്തുനിന്ന് ഇടത്തോട്ടും ചാടി നിൽക്കാതെ ഒരു പ്രാവശ്യം പുതിയ ടീമിനെ നിങ്ങൾ ട്രൈ ചെയ്യൂ, എന്നിട്ട് വേണ്ടെങ്കിൽ അവരെടുത്ത് കളയൂ. പക്ഷെ ഇവരെ കൊണ്ട് അവർക്ക് ഒന്നും അധികാരം കൊടുക്കാതെ അവരെ കൊണ്ട് പറ്റില്ല പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടിട്ട് കാര്യമില്ലല്ലോ. അപ്പം പുതിയ ആൾക്കാർ വരട്ടെ. ഇപ്പൊ നമുക്ക് കൂടുതൽ സ്ത്രീകളും കൂടുതൽ യുവാക്കളും വന്നിട്ടുണ്ട്, അവർക്കൊക്കെ ചാൻസ് കൊടുക്കും. പുതിയ 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 ടീമിന് നമ്മൾ ഇതിനു മുമ്പ് ഇന്ത്യയിൽ ഒട്ടും തെളിയിച്ച ടീം തന്നെയാണുള്ളത്, എൻ ഡി എ പോലുള്ള പുതിയ ടീമുണ്ട്. അപ്പൊ അവർക്ക് ഒരു ചാൻസ് കൊടുത്തിട്ട് അവർ ചെയ്തില്ലെങ്കിൽ അടുത്ത തവണ നിങ്ങൾ എടുത്ത് കളയും. അപ്പൊ അത്തരം ഒരു തീരുമാനം പൊതുവെ കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. അങ്ങനെ ഒരു ട്രെൻഡാണ് ഞാൻ കാണുന്നത് കഴിഞ്ഞ രണ്ട് ഘട്ടങ്ങളിലായുള്ള തെരഞ്ഞെടുപ്പിൽ. മൂന്നാം ഘട്ടത്തിലും അത് തന്നെ ഉണ്ടാവുന്ന തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എനിക്ക് തോന്നുന്നു നമ്മള് പലപ്പോഴും കേട്ടിട്ടുണ്ട് നമ്മൾ രാഷ്ട്രീയ പ്രബുദ്ധരായ കാരണം, കേരളീയരുടെ രാഷ്ട്രീയ പ്രബുദ്ധത എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ ഒരുവിധം എല്ലാ സംസ്ഥാനങ്ങളിലും ഇലക്ഷൻ കഴിഞ്ഞതോടുകൂടി ആ രാഷ്ട്രീയം അവിടെ സ്റ്റോപ്പ് ചെയ്യുന്ന അങ്ങനെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. നേരെ മറിച്ച് നമ്മൾ രാഷ്ട്രീയം നമ്മൾ ഓരോ ദിവസവും ഓരോ മണിക്കൂറും രാഷ്ട്രീയം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, അത്രയേറെ നമ്മൾ രാഷ്ട്രീയ പ്രബുദ്ധരാണ്. ആ ഒരു അതുകൊണ്ടായിരിക്കാം ഈ ഇപ്പൊ നമ്മളൊരു പഞ്ചായത്തിൽ പോയാലോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പേപ്പറോ അല്ലെങ്കിൽ രേഖകളോ വാങ്ങാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ അതൊരു രാഷ്ട്രീയ ഏത് രാഷ്ട്രീയ പാർട്ടി വഴി അല്ലെങ്കിൽ ഏത് രാഷ്ട്രീയ അനുഭാവിയാണ് എന്നുള്ളതിന്റെ രീതിയിൽ അത് കുറെ തടസ്സപ്പെടുത്താനും അത് ഒരുപാട് ലാഗ് ചെയ്യിപ്പിക്കാനുള്ള ഒരു ടെൻഡൻസി തോന്നണത് എനിക്ക് തോന്നണം. അതുകൊണ്ടായിരിക്കാം ആ ഒരു മൈൻഡ് സെറ്റ് നമ്മൾ മാറ്റണം. നമ്മൾ രാഷ്ട്രീയം അതായത് ആ ഇലക്ഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ജനവിധി നമ്മൾ അംഗീകരിക്കണം. അത് കേരളീയരുടെ ഒരു പൊതുവായ ഒരു മൈൻഡ് സെറ്റ് മാറണമെന്ന് എനിക്ക് തോന്നുന്നു. അതിൻ്റെ ഒരു ഭാഗഭാക്കായിട്ടാണ് ഈ ആറ്റിറ്റ്യൂഡൊക്കെ ഇങ്ങനെ വരുന്നത്. അതായത് മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളെ ഒരു കാരണവശാലും മടുപ്പിക്കില്ല, അല്ലെങ്കിൽ മറ്റൊരു രാഷ്ട്രീയ അനുഭാവിയാണെങ്കിൽ അത് ആ രാഷ്ട്രീയം മാത്രമുള്ളൂ, അത് ജനം വിധിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് അംഗീകരിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാവണം. ഇപ്പോൾ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നു, ഇന്നും നമ്മൾ കേരളത്തിലുള്ളവരാണ് കൂടുതൽ വിമർശിക്കുന്നത്. പക്ഷേ നരേന്ദ്രമോദി എന്ന ഒരു പ്രൈം മിനിസ്റ്റർ അത് മൃഗീയ ഭൂരിപക്ഷം കിട്ടിയിട്ട് ഒറ്റകക്ഷിയായിട്ട് വന്നത് അംഗീകരിക്കാൻ പോലും നമ്മുടെ കേരളത്തിലുള്ള ജനങ്ങൾക്ക് ഒരുപാട് ആൾക്കാർക്ക് അങ്ങനെ ഒരു ആ ഒരു മൈൻഡ് സെറ്റ് വരുന്നില്ല. അത് ബാക്കിയുള്ള ഈ പറയുന്ന പോലെ മറ്റുള്ള കോൺഗ്രസോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റോ പറഞ്ഞ് ഒരുപാട് പൊലിപ്പിച്ച് അതിന് മാധ്യമ സിൻഡിക്കേറ്റും അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. എങ്കിൽ കൂടി ഞാൻ പറയുന്നത് നമ്മൾ ആ ഒരു ഇലക്ഷൻ കഴിഞ്ഞോടുകൂടി ആ നമ്മുടെ രാഷ്ട്രീയം മാറ്റിവെച്ച്
ആ നിലവിലുള്ള സാഹചര്യം കൂടുതൽ മെച്ചപ്പെടുത്താൻ വേണ്ടി നമ്മൾ അതിനുവേണ്ടി പരിശ്രമിക്കുക. അത് ഗവൺമെന്റ് അതോറിറ്റീസ് ആയാലും ജനങ്ങളുടെ ഭാഗത്തുനിന്നായാലും, അല്ലെങ്കിൽ ഒരിക്കലും രാഷ്ട്രീയ കൊലപാതകങ്ങൾ എന്തുകൊണ്ട് കേരളത്തിൽ, നമ്മുടെ കൊച്ചു കേരളത്തിൽ എന്തുകൊണ്ട് ഇത്ര അധികം രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഉണ്ടാവും? ഇലക്ഷൻ ടൈമിലാണെങ്കിൽ നമുക്ക് വിചാരിക്കാം പ്രകടനമായിരിക്കും, അല്ലെങ്കിൽ അവരുടെ ഓരോ ജാഥയായിരിക്കാം, അങ്ങനെയൊക്കെ. ഇത് ഇലക്ഷൻ കഴിഞ്ഞിട്ടും തുടർച്ചയായി രാഷ്ട്രീയ കൊലപാതകങ്ങൾ സ്കോർ വെച്ചിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത്. അപ്പൊ അതിന്റെയൊക്കെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ രാഷ്ട്രീയ പ്രബുദ്ധത കൂടിയതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അത് കുറച്ചിട്ട് നമ്മൾ ഇലക്ഷൻ കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു റിയാലിറ്റി മനസ്സിലാക്കി അതിനനുസരിച്ച് മുന്നോട്ട് പോകാൻ നോക്കുക. പിന്നെ ഈ പ്രവാസികളുടെ കാര്യം പറയുകയാണെങ്കിൽ, പ്രവാസികൾ നാട്ടിൽ പ്രവാസികൾ അയക്കുന്ന നാട്ടിലേക്ക് അയക്കുന്ന പണം കൊണ്ടാണ് മെയിൻ ആയിട്ട് റിയൽ എസ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതൊക്കെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഓരോ വീട്ടിൽ നിന്നും മിനിമം ഒരാളായിട്ട് പ്രവാസിയായിട്ട് പോകുന്നതുകൊണ്ടാണ് ആ വീട്ടിലെ ജീവിത നിലവാരം കൂടുന്നത്. അല്ലെങ്കിൽ കേരളത്തിൽ ജോലി സാധ്യത ഉണ്ടായിട്ടോ, കേരളത്തിൽ അഭ്യസ്ത വിദ്യരായ ആളുകൾ മുഴുവൻ വിദേശത്ത് ജോലിക്ക് പോയിട്ട് എത്രയോ കുറവ് ജോലി മാത്രമാണ് നമ്മുടെ നാട്ടിലുള്ളവർ ചെയ്യുന്നത്. നമ്മൾ ഇവിടുന്ന് വിദേശങ്ങളിൽ പോയി അമേരിക്ക അല്ലെങ്കിൽ യൂറോപ്പ് കൺട്രീസ് അല്ലെങ്കിൽ GCC അവിടെയൊക്കെ വന്ന് കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നതുകൊണ്ടാണ് കേരളം ഇത്രയും അഭിവൃദ്ധിപ്പെടുത്തി നടക്കുന്നത്. ആ ഒരു പണം ഉപയോഗിച്ചാണ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത്. ഈ സജിത്ത് ബ്രദർ പറഞ്ഞ പോലെ നമ്മൾ കടമെടുക്ക, UDF ഭരിക്കുന്ന കാലത്ത് 120,000 വെറും 4.5 കൊല്ലം കൊണ്ട് 320,000 കോടി. എന്നാൽ പറയത്തക്ക ഉമ്മൻചാണ്ടിയുടെ കാലത്താണെങ്കിൽ എന്തെങ്കിലും പ്രോജക്ടുകൾ നമുക്ക് പറയായിരുന്നു. ഈയൊരു LDF ഗവൺമെന്റ് കാലത്ത് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രോജക്ടിനെ പറ്റി നമ്മൾ കേട്ട് കേൾവി പോലും ഇല്ല. നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് പ്രളയം, ദുരന്തങ്ങള്, പ്രശ്നങ്ങള്, പ്രളയ ഫണ്ട് അടിച്ചു മാറ്റല്, പാവങ്ങൾക്ക് വീട് നഷ്ടപ്പെട്ട, പ്രളയത്തിൽ വീടും എല്ലാം നഷ്ടപ്പെട്ട പാവങ്ങളുടെ അയച്ചു കൊടുത്ത, നമ്മളിവിടെ പ്രവാസികളൊക്കെ അയച്ചു കൊടുത്ത പൈസ പോലും ഈ സക്കീർ ഹുസൈൻ പോലുള്ള ഏരിയ കമ്മിറ്റി അംഗങ്ങള് 8 കോടി 9 കോടിയൊക്കെയാണ് ഒരു സ്ഥലത്തു നിന്ന് തന്നെ മുക്കുന്നത്. അപ്പൊ അതൊക്കെ നമുക്ക് ആ ഒരു പാർട്ടിയോട് ഒന്നും പറയാതെ നേരെ ബാങ്കോക്കിലേക്ക് പോവുകയും ചെയ്തു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ സമയക്കുറവുകൊണ്ട് മാത്രം ഇടപെടുകയാണ്. വളരെ ക്രിയാത്മകമായ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളുമാണ് ഉയർന്നു വന്നത്. പക്ഷേ ഒരു കാര്യം, ഈ രത്ന ചുരുക്കം എന്ന് ഞങ്ങൾക്ക് പറയാനുള്ളത്, പ്രവാസി വോട്ടവകാശം വരെ കാത്തിരിക്കണമോ പ്രവാസികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ? ചെറുതെങ്കിലും ചില ശബ്ദങ്ങൾ ഉയർത്തുന്നത് ഈ ഘട്ടത്തിൽ അനിവാര്യമാണ്. ആന്തൂരിൽ ചോര പൊടിഞ്ഞ് രക്തസാക്ഷിയായ സാജന് നീതി ഉറപ്പാക്കും, എന്നിട്ട് നമുക്ക് കാര്യങ്ങൾ തീരുമാനിക്കാം എന്ന് ഓരോരുത്തരും പറഞ്ഞു തുടങ്ങിയാൽ അവിടെ പ്രവാസികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരവും കണ്ടെത്തിയേ മതിയാകൂ ഈ ഭരണകൂടത്തിന്. ഈ പരിപാടി ഇവിടെ പൂർണ്ണമാവുകയാണ്. പങ്കെടുത്ത അതിഥികൾക്കും പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി.